നമസ്കാരം. ഇന്ന് ഒരു നോക്കിയയുടെ ഒരു മൊബൈലാണ് കംപ്ലൈൻ്റായിട്ട് വന്നിരിക്കുന്നത്. ഇത് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകമ്മിങ് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല, പക്ഷേ മറ്റ് നമുക്ക് ഔട്ട് ഗോയിങ് കോൾ അവർക്ക് കേൾക്കാൻ സാധിക്കും. അതാണ് കംപ്ലൈൻ്റ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. കോൾ വരുന്നുണ്ട്, പക്ഷെ ബെല്ലില്ല. കോൾ എടുത്തു കഴിഞ്ഞാൽ ഹലോ ഹലോ ഈ ഫോണിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്താണെന്നാണ് ഇന്ന് വീഡിയോയുടെ പരിചയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. നമ്മളതിൻ്റെ ബാക്കിലെ അടപ്പ് ആദ്യം റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ സെല്ല് നമ്മൾ മാറ്റി, പിന്നീട് അതിൻ്റെ സിം കാർഡ് വഴിച്ച് മാറ്റുന്നു. നമ്മൾ ഓപ്പണർ ഉപയോഗിച്ച് അതിൻ്റെ ഓപ്പൺ ചെയ്യുകയാണ്. പ്രത്യേക ഓപ്പണറുണ്ട്, ഞാൻ എടുത്തില്ല. അതിന് പണിക്ക് ഒരു നൈഫ് ആയതുകൊണ്ട് അതങ്ങ് എടുത്താണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവറാണ്. ഇത് സെറ്റോടെ മേടിക്കാൻ കിട്ടും, ഏകദേശം 120 രൂപ. അല്ലാതെ സിംഗിളായിട്ട് 60 രൂപ 70 രൂപ. അത് ഒരുമാതിരി ക്വാളിറ്റി ഉള്ളതായിരിക്കും. നിങ്ങളുടെ സൗകര്യപൂർവ്വം അനുസരിച്ച് മേടിക്കാവുന്നതാണ്. നമ്മൾ നമുക്ക് കോൾ കേൾക്കാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ ബെല്ല് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അതാണ് കംപ്ലൈൻറ്റ്. സാധാരണയായിട്ടുള്ള കംപ്ലൈൻറ്റ് അതിൻ്റെ സ്പീക്കറിനാണ് കംപ്ലൈൻറ്റ് വരുന്നത്. നമുക്ക് നോക്കാം എന്താണ്, സ്പീക്കറിനാണോ കംപ്ലൈൻറ്റ് അതോ മറ്റെന്തെങ്കിലും കംപ്ലൈൻ്റ് ആണോ നോക്കാം. ഇതാണ് ഇതിൻ്റെ സ്പീക്കർ. ചില ഫോണിൽ ഇയർ പീസ് സെപ്പറേറ്റ് ഒരു ചെറിയ സ്പീക്കറും വരും, പക്ഷേ ഇതിന് സിംഗിളായിട്ട് ഒരു സ്പീക്കർ മാത്രമേ ഉള്ളൂ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ പഠിച്ചിരുന്നു. അത് നമ്മൾ ഡയോഡ് ചെക്ക് ചെയ്യുന്ന ഈ പ്രോബിലേക്ക് മാറ്റുന്നു.
നന്നായി ക്ലീൻ ചെയ്യുക. ഇവിടെ ഫംഗസ് ബാധിച്ചിരിക്കുന്നത് മൂലമാണ് ഇത് കോണ്ടാക്റ്റ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ബെല്ല് കേൾക്കാത്തതാണ് എൻ്റെ സംശയം. സാധാരണ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചാർജർ കണക്റ്റ് ആണ്, ചിലപ്പം ചാർജ് കളാത്ത അവസ്ഥയിൽ ചാർജർ ഓക്കെ ആയിരിക്കും, പക്ഷേ ചാർജ് കളാത്ത അവസ്ഥയിൽ ഇത് തന്നെ സംഭവിക്കും. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം നന്നായി ക്ലീൻ ചെയ്യുക. തുടർപ്പ് ഉപയോഗിച്ച് വേണം ക്ലീൻ ചെയ്യാൻ. എൻ്റെ പ്ലേറ്റിങ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് തുടർപ്പ് ഉപയോഗിച്ച് നമ്മളത് ക്ലീൻ ചെയ്യുന്നത്. അതാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ റാമൊക്കെ ക്ലീൻ ചെയ്യുന്നത് തുടർപ്പ് ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ആണ് ഇവിടെ. ഇനി നമുക്കിന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ മുറുക്കുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മുറുക്കാം. എന്താ ഓക്കെ ആണ്, ഓണാകുന്നതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അത് ഓക്കെ ആണ്. നമുക്ക് എന്നാലും ബെല്ല് ഒന്ന് ബെല്ല് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ആണ്. നമുക്ക് ലൗഡ് സ്പീക്കർ ഒന്ന് ചെക്ക് ചെയ്യാം. ഹലോ ഹലോ, ഇയർ പീസ് രണ്ടും ഒരു സ്പീക്കർ തന്നെയാണ്, അതുകൊണ്ട് ഇയർ പീസ് മറക്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ അടുത്തൊരു ഫാൾട്ടുമായി നമ്മൾ വീണ്ടും എത്തും. ഓരോ പ്രാവശ്യവും നമ്മൾക്ക് വരുന്ന ഓരോ കംപ്ലൈൻറ്റും നിങ്ങളെ ഇതുപോലെ വ്യക്തമായ രീതിയിൽ പരിചയപ്പെടുത്തുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. സ്ക്രൂ ഒക്കെ ചെയ്തു കേട്ടോ, നമ്മളിത് ക്ലോസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.